ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു മൂന്ന് നിലകളുള്ള മൂന്ന് ഫ്ലോറുള്ള ഒരു ബിൽഡിംഗിന് മുന്നിലാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ കഞ്ചിക്കോട് ജംഗ്ഷൻ ഒക്കെ ഇല്ലേ കഞ്ചിക്കോട് ജംഗ്ഷൻ വളരെ അടുത്ത് നമുക്കിവിടെ കാണാൻ കഴിയും ശരിക്ക് ഹോട്ടൽ ശരവണ ഭവനൊക്കെ ഇല്ലേ കഞ്ചിക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഹോട്ടൽ ശരവണ ഭവൻ ജംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ശരിക്കും പറയുകയാണെങ്കിൽ BML ജംഗ്ഷൻ എന്ന് പറയും അല്ലേ നമ്മുടെ വലിയൊരു കമ്പനിയൊക്കെ ഇല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതുകൂടാതെ നമുക്ക് ആലാമര ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയാം ഓക്കെ ആ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നമ്മൾ ആ സിഗ്നലിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും നടക്കാവുന്ന ദൂരത്തിൽ സർവീസ് റോഡിലേക്ക് കയറിയാൽ കാണാവുന്ന ഒരു മൂന്ന് ഫ്ലോറുള്ള ഒരു ബിൽഡിങ്ങാണ് ഒരു കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൽ വന്നിട്ട് നമുക്ക് കാണാം താഴെ രണ്ട് മുറികളാണുള്ളത് നമുക്ക് ഒരു പുതിയ എന്തെങ്കിലും ഒരു ഹോട്ടൽ പർപ്പസിനോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തിനും നമുക്ക് മാറ്റിയെടുക്കാവുന്ന പുതിയ ബിൽഡിങ്ങാണ് നമുക്ക് ഇതുവരെ ഇതിനകത്തൊന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ട് റൂം സ്പേസ് ഇതേപോലെ മുകളിലുണ്ട് രണ്ട് റൂം അത് കൂടാതെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർത്ത് ഇതിൻ്റെ പുറകിലേക്ക് ഒരു വേറെ റൂമുകളുണ്ട് അതായത് ഫ്രണ്ടിൽ കടയൊക്കെ ആണെങ്കിൽ പുറകിൽ താമസിക്കാനും പറ്റും അതല്ല ഇത് നമുക്കൊന്ന് വലുതാക്കണമെങ്കിൽ അതായത് ആ സ്പേസ് ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ എടുക്കണമെങ്കിൽ രണ്ട് മുറി മാത്രം തകയില്ലല്ലോ അപ്പോൾ ഈ ഒരു ചുമരൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതായത് ബീമാണല്ലോ അപ്പോൾ ഈ ചുമര് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിച്ചൺ സ്പേസൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്പേസാണ് താഴെ ഉള്ളത് 2+1 മൂന്ന് മുറികളാണ് താഴെ ഉള്ളത് ഇവിടെ നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് പ്ലസ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ താഴത്തെ നിലയിൽ ഇതൊക്കെയാണ് കാഴ്ചകൾ രണ്ട് നില രണ്ട് റൂമും പുറകിലേക്ക് ഒരു റൂം പ്ലസ് ബാത്റൂം ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് അതായത് നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറകിൽ താഴെ കണ്ട പോലെ തന്നെ ഒരു റൂം സ്പേസാണ് നമുക്ക് താമസ സൗകര്യത്തിനും പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മുകളിൽ രണ്ട് റൂം സ്പേസ് വലുതാക്കണമെങ്കിൽ അതിനും പറ്റും അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു റൂമാണ് പുറകിലുള്ളത് വിത്ത് ഒരു ബാത്റൂമുണ്ട് അത് കൂടാതെ നമ്മൾ മുകളിലേക്ക് വന്നാൽ വളരെ മനോഹരമായ കാഴ്ചകളാണല്ലോ നമ്മളൊരു റൂമിനെ കുറിച്ചല്ല പറയുന്നത് നമുക്കിവിടുന്ന് സീനറി കാണുന്നുണ്ടല്ലേ കരിമ്പനകളും ആ കരിമ്പനകളൊക്കെ കഴിഞ്ഞത് ആ ശരവണഭവനൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാം അല്ലേ അപ്പോൾ ഈ മുകളിൽ രണ്ട് ഷട്ടർ സ്പേസ് തന്നെ താഴെ കണ്ട് അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കീ ഇല്ലാത്തതുകൊണ്ട് എടുക്കാത്തതുകൊണ്ട് തുറക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇത് അതേപോലെ താഴെ കണ്ട് അതേ സ്പേസിൽ രണ്ട് ഷട്ടർ സ്പേസാണ് ഇവിടെ ഉള്ളത് ഇതിന് പുറകിൽ നമ്മൾ കാണിച്ചാലോ ഇനി ഇത് കൂടാതെ തേർഡ് ഫ്ലോറിലേക്ക് പോകാട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ മുകളിലാണ് എന്താ പറയുക ശരിക്കും നമ്മൾ പറയാം മനോഹരം എന്ന് പറയണ്ട കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ നമ്മൾ അങ്ങനെ തന്നെ പറയും കേട്ടോ വേറെ എന്താ ഞാൻ പറയുക നോക്കി എന്ത് രസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്ന നമ്മളെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ആ നാഷണൽ ഹൈവേ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് അതിനോട് ചേർന്ന് ആ കരിമ്പനക്കാടും അതേപോലെ തന്നെ നമ്മുടെ മഹാപർവ്വതമൊക്കെ നിൽക്കുന്നത് വാട്ടർഫാൾസൊക്കെ അതിൽ കാണാൻ പറ്റും എന്തായാലും നമ്മളെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളത് ചേർത്ത് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ മുകളിൽ വന്നാൽ രണ്ട് വലിയ റൂമുകളുണ്ട് അതായത് നമുക്കിപ്പോൾ താഴത്തെ രണ്ട് നിലകളിലും ഒരു കമേഴ്സ്യൽ പർപ്പസായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ അതിൻ്റെ ജോലിക്കാർക്കൊക്കെ താമസിക്കാനൊക്കെ നമുക്കീ ഒരു വിൻഡോയിലൂടെ നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചയുണ്ടോ കാറ്റാടിമരം ഇങ്ങനെ കറങ്ങണം കാണണം അതിൻ്റെ പുറകിലെ കാഴ്ചയാണ് പറയണത് കാറ്റാടിമരം കറങ്ങിട്ട് ആ നീലാകാശം ആ പച്ചപ്പൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കണ്ണിന് കുളിർമേകുന്ന കാഴ്ചനെയാണ് എന്തായാലും നമുക്ക് അടുത്ത മുറിയിലേക്കും കൂടി പോവാം മുകളിൽ നമുക്ക് ഇവിടെ കണ്ട അതേപോലെ തന്നെ വലുപ്പമുള്ള ഒരു റൂം സ്പേസ് കൂടി ഉണ്ട് അതായത് നമുക്ക് അപ്പുറത്ത് ഇപ്പോൾ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ കിച്ചണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കിച്ചണിന് വേണ്ട സൗകര്യങ്ങൾ അതിൻ്റെ റാക്കൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ ഏതിനും അതായത് ഒരു നമുക്കൊരു കമേഴ്ഷ്യൽ പർപ്പസായിട്ട് അടിയിൽ താഴത്തെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുകളിൽ നമുക്ക് റെസിഡൻഷ്യലായിട്ട് ഉപയോഗിക്കാം എന്തായാലും പിന്നെ ഈ ഒരു മനോഹരമായ പ്രദേശത്ത് ഈ ഒരു നല്ല തിരക്ക് പിടിച്ച ജംഗ്ഷൻ അങ്ങോട്ട് നോക്കിയേ നമ്മൾ ആ സിഗ്നലൊക്കെ എപ്പോഴും തിരക്കായിരിക്കും അല്ലേ വാഹനങ്ങളോട് വാഹനങ്ങൾ കാരണം കോയമ്പത്തൂർ പാലക്കാട് ഹൈവേ അല്ലേ എപ്പോഴും തിരക്കും ഇതാ നമ്മുടെ ലോറികളും അതെല്ലാം പാസ് ചെയ്യുന്ന എന്താ പറയുക തിരക്ക് പിടിച്ചൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തുള്ള നമ്മുടെ അല്ലേ
ഏറ്റവും കണ്ണായ പ്രദേശമാണ് നമുക്ക് കഞ്ചിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മലനിരകളും ഇതെല്ലാം കാണാൻ പറ്റും നമ്മളൊരു എന്താ പറയുക കണ്ണിനെങ്ങനെ വിസ്മയം കൊള്ളിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അല്ലേ പാലക്കാടിൻ്റെ ആ ഭംഗിയൊക്കെ എടുത്തറിയിക്കുന്ന അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു ഈ ഹൈവേയുടെ ഓരത്തുള്ള നമ്മുടെ ഹോട്ടൽ ശരവണ ഭവനോട് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള 2.5 സെൻറ് സ്ഥലത്താണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റിലാണ്. 3 നിലകളിലായിട്ട് 8 മുറികളാണുള്ളത്. ഓക്കെ, അപ്പോൾ എട്ട് മുറികളിൽ നിർമ്മിച്ചിട്ടുള്ള മുകളിൽ നമുക്ക് വീട് പോലെ ഉപയോഗിക്കാം. അതായത് ജോലിക്കാർക്കൊക്കെ താമസിക്കാനുള്ള 2 വലിയ റൂമുകളും അതിൻ്റെ ബാത്റൂം കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും മുകളിലുണ്ട്. അതിന് പുറമെ താഴത്തെ ഫ്ലോറിൽ 2 മുറികളും പുറകിലൊരു ഒരു വേറൊരു റൂമും തട്ടിയിട്ട് 3 കൂടി ഒന്നാക്കാം. അതിനുള്ള സൗകര്യമുണ്ട്. ബീമിട്ട് വാർത്തട ചെയ്തിരിക്കണം. അതേപോലെ തന്നെയാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഹോട്ടലോ പിന്നെ അങ്ങനെയുള്ളതൊക്കെ അതേപോലെ നമുക്ക് മീറ്റ് ഷോപ്പ് അല്ലെങ്കിൽ ഫിഷിൻ്റെ സ്റ്റാൾ അങ്ങനത്തെ ഒക്കെ ഇടുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല ഒരു കച്ചവടമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള, അതായത് ജംഗ്ഷനാണല്ലോ, ധാരാളം വീടുകളുണ്ട്. ഇതിന് പുറകിൽ വളരെ അടുത്ത കിൻഫ്രയൊക്കെ 200 മീറ്റർ പോയാൽ കിൻഫ്രയൊക്കെ ആയിട്ടോ. അതേപോലെ തന്നെ നമ്മുടെ BML കമ്പനിയൊക്കെ അത്രയും എത്രത്തോളം സ്റ്റാഫ് അല്ലെ 1500 കൂടുതലുണ്ടാവും. 1500 അല്ല, അതിൽ കൂടുതലാണ്. വലിയ കമ്പനിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതിവിടെ വളരെ അടുത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ്. അപ്പോൾ അത്രയും തിരക്ക് പിടിച്ചൊരു ജംഗ്ഷൻ തന്നെയാണ് ഈ ഒരു നമ്മുടെ ആലാമരം ജംഗ്ഷൻ, അല്ലെ BML ജംഗ്ഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സെയിൽ മാത്രമേ, ഇത് വിൽക്ക് വാങ്ങിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു 2.5 സെൻറ് സ്ഥലവും ഇത്രയും 8 കടറും മുറികളും ഒന്നിച്ച് വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്കിത് വാടകയ്ക്ക് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്കിത് വാടകയ്ക്ക് തരാനും തയ്യാറാണ്. അതല്ല ഇതിൻ്റെ ഓരോ മുറികൾ സെപ്പറേറ്റ്, ഇപ്പോൾ താഴെ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് 2 മുറികളായിട്ട് മാത്രമാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും തരുവാൻ വേണ്ടി, അങ്ങനെയും കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഇത്ര വിശദമായിട്ട് ഓരോ കാര്യം എണ്ണിപ്പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓണർ നാട്ടിലില്ലേ, അവരെ യുഎസിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കഞ്ചിക്കോട് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ അത് മാത്രമല്ല എക്സ്ചേഞ്ചിനും താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ പാലക്കാട് ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് തോട്ടങ്ങളായിട്ടോ വീടുകളായിട്ടോ അതല്ലെങ്കിൽ വേറെ പിന്നെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിട്ട് എക്സ്ചേഞ്ച് മാറ്റം എടുക്കുവാനും തയ്യാറാണ്. ഓക്കെ, നമുക്കൊരു പാലക്കാട് ജില്ലയിലാകണം എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ അങ്ങനെ തോട്ടങ്ങളായിട്ടോ വീടുകളായിട്ടും മാറ്റെടുക്കാനും തയ്യാറും. നമുക്കിവിടെ വാളയാറിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസൊക്കെ ധാരാളം വന്ന് ഇങ്ങനെ റൂം മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കാനല്ലോ, അതായത് ഒരു ബാച്ചിലർ റൂമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കുകയാണെങ്കിൽ 1500 രൂപ ദിവസ വാടകയ്ക്ക്, 1500 രൂപ ദിവസ വാടകയ്ക്ക് ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ചെറിയ റൂമുകൾ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് പിന്നീട് അതിൻ്റെ എമൗണ്ടൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. എങ്കിലും 1500 രൂപ എന്ന് വെച്ചാൽ വളരെ ചെറിയ എമൗണ്ടാണ് വരുന്നത്. ഇത്ര 8 മുറികളാണ് പറയുന്നത്. ഓക്കെ, താമസിക്കാനും കമേഴ്ഷ്യൽ പർപ്പസിനുമായിട്ടുള്ള ഒരു 8 മുറികളുള്ള ഒരു ബിൽഡിംഗ് വളരെ കുറവ് തന്നെയാണ്, 1500 രൂപ ദിവസ വാടക എന്ന് വെച്ചാൽ അല്ലേ. കാരണം 8 മുറിയാണല്ലോ, നമ്മളറിയാം സാധാരണ രീതിയിൽ ഒരു ബിൽഡിംഗ് വാടക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും മാറ്റത്തിനും വാടകയ്ക്കും വിൽപ്പനയ്ക്കും മൂന്നിനും തയ്യാറായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ആകത്തുക, ഒരു വില നിശ്ചയിച്ചിട്ടുള്ളത് 77 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇപ്പോൾ 2.5 സെൻറ് സ്ഥലവും ഈ ഒരു 8 മുറികളും അടങ്ങിയ ബിൽഡിംഗ്. ഇതിന് ബോർവെൽ കണക്ഷൻ ഉണ്ടോ? ധാരാളം വെള്ളം, എപ്പോഴും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഹോട്ടലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട് വെള്ളത്തിൻ്റെ, അല്ലേ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ചോദിക്കാറുണ്ട്. കറണ്ട് കണക്ഷൻ എല്ലാം ഉണ്ട്. ഒന്നിനു ചെയ്യാനില്ല, വരിക, വിസ്മയം ചൊല്ലി തുടങ്ങുക, അതായത് നമുക്കിതിൻ്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ 77 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു 2.5 സെൻറ് സ്ഥലം ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ, ഞാൻ സാധാരണ പറയാറുള്ള എൻ്റെ നമ്പർ തന്നെയാണ്, എങ്കിലും ഒരു നമ്പർ കൂടി അഡീഷണൽ പറയണം. കാരണം കുറേയേറെ കോളുകൾ അല്ലെങ്കിൽ കുറേ മെസ്സേജുകൾ, ഫോൺ എടുക്കുന്നില്ല പറയുന്നുണ്ട്. സോറി, വളരെ വളരെ സോറി, ഞാൻ പരമാവധി തിരിച്ച് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കൂടുതൽ നമ്പർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മളൊരു ഓഫീസ് നമ്പർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0491-296-1114. നമ്മുടെ പഴയ നമ്പർ തന്നെയാണ്, അതിനകത്തുള്ള ഫസ്റ്റത്തെ കുറച്ച് ലെറ്റർ മാറിയെന്നുള്ളത്. ഒന്നുകൂടെ പറയാം, 0491-296-1114 ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഇത് കൂടാതെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 999-546-1114. ഒന്നുകൂടെ പറയാം, 999-546-1114. ഓക്കെ, അപ്പോൾ ആരുടെയും കോൾ മനഃപൂർവ്വം മിസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇനി വിളിച്ച കിട്ടാത്ത ആളുകൾ മൊബൈൽ നമ്പർ വിളിച്ചാൽ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.
തീർച്ചയായിട്ടും എല്ലാ കോൾ ഓഫീസ് നമ്പർ ആയതുകൊണ്ട് അവിടെ വിളിക്കുന്ന കോളുകളൊക്കെ എഴുതി വെക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് ഓഫീസിൽ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അത് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചാൽ കിട്ടിയിട്ടില്ല എന്നുള്ള എടുത്തിട്ടില്ല എന്നുള്ള എല്ലാ പരാതികൾക്കും ഒരു പരിഹാരം കൂടിയാണ് അപ്പോൾ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ ബൈ.